തോരാത്ത മഴയിലും ആവേശം ഒട്ടും ചോരാതെ തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുകയാണ്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിന്റെ മണ്ഡല പര്യടനം തൃക്കാക്കര ജഡ്ജ് മുക്കിൽ നിന്നും ആരംഭിച്ചു. യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് സഭാ ആസ്ഥാനത്തെത്തി കർദിനാൾ ജോർജ് ആലഞ്ചേരി സന്ദർശിച്ചു. എൻ ഡി എഫ് സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ പാലച്ചുവട് മേഖലയിൽ കടകൾ കയറി വോട്ടഭ്യർത്ഥിച്ചു. രാവിലെ മുതൽ പെയ്ത ശക്തമായ മഴയ്ക്കും സ്ഥാനാർത്ഥികളുടെ ആവേശം ചോർത്താനായില്ല. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ജോ രാവിലെ തൃക്കാക്കര ജഡ്ജ് മുക്കിൽ നിന്നും പര്യടനം ആരംഭിച്ചു. കേരള കോൺഗ്രസ് നേതാവ് ജോബ് മൈക്കിൾ എം എൽ എ ഇന്നത്തെ പര്യടനം ഉദ്ഘാടനം ചെയ്തു. തുറന്ന വാഹനത്തിൽ മേഖലയിൽ പര്യടനം നടത്തി എടുത്തു സ്ഥാനാർത്ഥിക്ക് വൻ വരവേൽപ്പാണ് ലഭിച്ചത്. ഓരോ സ്വീകരണ കേന്ദ്രത്തിലും സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ വൻ ജനക്കൂട്ടം കാത്തുനിന്നു. മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെ അവർ സ്ഥാനാർത്ഥിയെ വരവേറ്റു. മിനിറ്റുകൾ മാത്രം നീളുന്ന പ്രസംഗത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒപ്പമുണ്ടാകുമെന്ന സ്ഥാനാർത്ഥിയുടെ ഉറപ്പ്. കനത്ത മഴയിലും ചോരാത്ത ആവേശം സ്ഥാനാർത്ഥിയുടെ പ്രതികരണത്തിലും പ്രകടം. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാം, പഴയ മുടങ്ങിക്കിടക്കുന്നവ വീണ്ടും തുടരാം, അങ്ങനെ ഒരു പുതിയ തൃക്കാക്കരയെ നവ തൃക്കാക്കരയെ നമുക്ക് സൃഷ്ടിക്കാം. അതിനായി നിങ്ങളെ പ്രതിനിധീകരിക്കുവാനായി, നിങ്ങളുടെ ഓരോരുത്തരെയും പ്രതിനിധിയായി നിയമസഭയിൽ നിങ്ങളെ പ്രതിനിധീകരിക്കാനായി ഒരവസരം തരണമേ എന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് രാവിലെ സഭാ ആസ്ഥാനമായ സെന്റ് തോമസ് മൗണ്ടിലെത്തി കർദിനാൾ ജോർജ് ആലഞ്ചേരിയെ സന്ദർശിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ശശി തരൂർ എം പി തുടങ്ങിയ നേതാക്കൾ മണ്ഡലത്തിൽ ഇന്ന് പ്രചാരണത്തിനെത്തി. തമ്മനം മേഖലയിലായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസിന്റെ പൊതുപര്യടനം. എൻ ഡി എ സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ രാവിലെ പാലച്ചുവട് മേഖലയിൽ നിന്നാണ് പ്രചാരണം ആരംഭിച്ചത്. കുമ്മനം രാജശേഖരനൊപ്പം എൻ ഡി എ സ്ഥാനാർത്ഥി പാലച്ചുവട് മേഖലയിൽ കടകൾ കയറി വോട്ടഭ്യർത്ഥിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.